തക്കാളിയൊക്കെ ചെറുതായി ഒന്ന് വാടി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കാശിന് ക്രാബിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും കേട്ടോ, ക്രാബിൽ വെള്ളമുണ്ട്. അപ്പം നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ക്രാബ് റോസ്റ്റായിട്ട് എടുക്കണത്. ഈ തക്കാളിയൊക്കെ ഇതിലൊന്ന് ചെറുതായി ഒന്ന് വെന്ത് ഒന്ന് ചെറുതായി ഒന്ന് ഉടയട്ടെ. ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടട്ടെ. നമുക്കിനി ഇതിലേക്ക് അല്പം ഉപ്പം കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ സവള വഴറ്റുമ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ടെന്ന് വെച്ചാൽ ഈ മസാല കൂട്ടിലൊക്കെ ഒന്ന് പിടിക്കാൻ ആവശ്യത്തിന് വേണ്ടി അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായി ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഈ ആവിയിലൊന്ന് ചെറുതായി ഒന്ന് 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 ഇത് ഒന്ന് അമങ്ങി കിട്ടും. ഈ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി കിട്ടും. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കുകയേ. അത് അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ മസാല പൊടികളൊക്കെ അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ മൊത്തം പോക്കാം. കാരണം നമ്മുടെ മസാലകളൊക്കെ നല്ലോണം ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലോണം മസാലകളൊക്കെ നല്ല പെരണ്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ടൊക്കെ നല്ല റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ക്രാബിനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്രാബൊക്കെ ഇത് ചീഞ്ചട്ടിയിലേക്ക് ചാട റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ക്രാബ് കൂട്ടന്മാരെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ക്രാബിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഈ മസാലകളൊക്കെ ഈ ക്രാബിൽ പിടിക്കാൻ തക്ക വിധത്തിൽ നമുക്ക് എല്ലായിടത്തും എല്ലാ ക്രാബിലും കിട്ടണ വിധത്തിൽ നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് ഇളക്കി നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വേവിക്കാം. ചെറുതീലിട്ടിട്ടൊന്ന് വേവിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ അതിൻ്റെ മസാലകളൊക്കെ എല്ലായിടത്തും പിടിക്കുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് അടി പിടിച്ച് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല. അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. മസാലകളൊക്കെ എല്ലായിടത്തേക്കും ഇളക്കി ഒന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഇനി ഇതിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യത്തിന് മുളകൊക്കെ ഉണ്ട്, കുരുമുളക് പൊടിയുടെ ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ടതല്ലേ. ആവശ്യത്തിന് കുരുമുളക് പൊടിയുടെ ടേസ്റ്റൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അല്പം ഉപ്പിട്ട് കൊടുക്കണം, ഉപ്പിൻ്റെ ചെറിയ കുറവുണ്ടായിരുന്നു. ബാക്കി ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ക്രാബ് റോസ്റ്റ് ഞാൻ നല്ല ഫ്രൈ ആക്കി നല്ല വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കെന്ത് ചെയ്യാം, ലാസ്റ്റ് അല്പം കറിവേപ്പില ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അല്പം പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. നമുക്ക് നല്ല ഈ ലാസ്റ്റ് അല്പം വെളിച്ചെണ്ണ ഇങ്ങോട്ട് വെച്ച് കൊടുത്താൽ പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഈ മസാലകളുടെ കുത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാറി കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ടീസ്പൂണോളം അല്പം വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഇങ്ങനെ തൂവി കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രാബ് റോസ്റ്റ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രാബ് റോസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തനി നാടൻ രീതിയിലുള്ള പെപ്പർ ക്രാബ് റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രാബ് റോസ്റ്റാണ്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. ഇത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിക്കുകയോ വേണ്ടോ, എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം, കമൻറ്റ്സ് എഴുതണം. പിന്നെന്താ, തൊട്ടുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ ഫ്രണ്ട്സ്, ബൈ.